വടക്കാഞ്ചേരിപ്പുഴയിൽ മാലിന്യം തള്ളിയ സംഭവം വടക്കാഞ്ചേരിയിലെ വ്യാപാര സ്ഥാപനത്തിന് 1 ലക്ഷം രൂപ പിഴയിട്ട് നഗരസഭ നോട്ടീസ് നൽകി. ബുധനാഴ്ച രാവിലെ നഗരസഭാ ശുചീകരണ ജീവനക്കാർ പതിവ് ശുചീകരണം നടത്തുന്നതിനിടെയാണ് വടക്കാഞ്ചേരി പുഴയുടെ ചാലിപ്പാടം കടവിന് മുകളിലായി പുഴയിൽ ചാക്കിൽ കെട്ടി മാലിന്യം തള്ളിയ നിലയിൽ കണ്ടെത്തുന്നത്. തുടർന്ന് ഇവ ഏറെ ശ്രമകരമായി പണിപ്പെട്ട് കരക്കെത്തിച്ച് നടത്തിയ പരിശോധനയിലാണ് വടക്കാഞ്ചേരിയിലെ തന്നെ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നാണ് മാലിന്യം തള്ളിയതെന്ന് കണ്ടെത്തിയത്. വടക്കാഞ്ചേരി നഗരസഭയിലെ കണ്ടെയ്നർ ജീവനക്കാർ അവരുടെ പതിവ് ശുചീകരണത്തിനിടെ ഇന്ന് വടക്കാഞ്ചേരി പുഴയിൽ ഒരു വലിയ ചാക്കുകെട്ട് കണ്ടെത്തുകയുണ്ടായി. അത് ജീവനക്കാർ ഏറെ പണിപ്പെട്ട് പുഴയിൽ നിന്ന് എടുത്ത് പരിശോധിച്ചു. അതിനകത്ത് നിറയെ പേപ്പറുകളും പ്ലാസ്റ്റിക് കവറുകളൊക്കെ അടങ്ങിയ വലിയൊരു കെട്ടായിരുന്നു. പരിശോധിച്ചത് നഗരസഭയിൽ തന്നെ ഉള്ള ഒരു വ്യാപാര സ്ഥാപനത്തിൻ്റെ വേസ്റ്റാണെന്ന് നമുക്ക് ബോധ്യപ്പെടുകയുണ്ടായി. ആ വ്യാപാര സ്ഥാപനത്തിന് 1 ലക്ഷം രൂപ നോട്ടീസ് നൽകിയിട്ടുണ്ട്. പല വ്യാപാര സ്ഥാപനങ്ങളും ഹരിതകർമ്മസേനയ്ക്ക് വേസ്റ്റ് കൊടുക്കാതെ വലിയ ലാഭം പ്രതീക്ഷിച്ച് അവർ മറ്റാളുകൾക്ക് ഈ വേസ്റ്റുകൾ കൈമാറുന്നത്, ഈ അജൈവ മാലിന്യങ്ങൾ കൈമാറുന്നത് വലിയൊരു പ്രശ്നമായി മാറിയിരിക്കുകയാണ്. ഈ വ്യാപാര സ്ഥാപനത്തിൽ നിന്ന് സ്ഥിരമായിട്ട് വേസ്റ്റ് കൊണ്ടുപോകുന്ന ഒരാളാണ് ഈ പണി നടത്തിയിട്ടുള്ളതെന്നാണ് ആ വ്യാപാര സ്ഥാപനത്തിൻ്റെ ഉടമ നഗരസഭയെ ഒന്ന് അറിയിച്ചിട്ടുള്ളത്. ശരിക്കും ഹരിതകർമ്മസേനയ്ക്ക് നിസ്സാരമായിട്ടുള്ള ഒരു യൂസർ ഫീ നൽകി സ്വന്തം സ്ഥാപനത്തിലെ അജൈവ മാലിന്യം നൽകിക്കഴിഞ്ഞാൽ ഹരിതകർമ്മസേന തന്നെ ഇത് ശാസ്ത്രീയമായി സംസ്കരിക്കുന്നുള്ള വഴികൾ ഹരിതകർമ്മസേനയ്ക്ക് തന്നെ ഉണ്ട്. അത് ഹരിതകർമ്മസേന തന്നെ ചെയ്തോളും. ഈ വ്യാപാരികളെ ഈ അമിതമായ ലാഭം, അതായത് ഹരിതകർമ്മസേനയ്ക്ക് യൂസർ ഫീ നൽകുന്നത് പോലും നിയമപരമായിട്ടുള്ള ഒരു കർത്തവ്യമാണ്, നിയമപരമായിട്ടുള്ള ചുമതലയാണ് ഹരിതകർമ്മസേനയ്ക്ക് യൂസർ ഫീ നൽകുന്നത്. ആ യൂസർ ഫീ ലാഭിക്കാൻ വേണ്ടിയിട്ടാണ് പലരും ഇത് മറ്റാളുകൾക്ക് കൊടുത്തയക്കുന്നത്. അത് വലിയൊരു സാമൂഹ്യ വിരുദ്ധമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ്, ഒരു പരിപാടിയാണ്. എല്ലാ വ്യാപാരികളും ഈ വിഷയം ശ്രദ്ധിക്കണം. അവരവരുടെ കടയിലെ അജൈവ ജൈവ മാലിന്യങ്ങൾ നഗരസഭയുടെ ഹരിതകർമ്മസേനയ്ക്ക് കൈമാറുന്നതിനുള്ള നടപടികൾ എല്ലാ ആളുകളുടെയും ഭാഗത്തു നിന്ന് ഉണ്ടാവണം. അത്തരം ഒരു അത് ഇല്ലാത്തതിൻ്റെ ഭാഗമായിട്ടുള്ളൊരു സംഭവമാണ് ഇപ്പോൾ ഇന്നുണ്ടായിട്ടുള്ളത്. നിങ്ങൾ നൽകുന്ന വേസ്റ്റ് ഇവർ നിക്ഷേപിക്കുന്നത്, ഈ സ്വകാര്യ വ്യക്തികൾ നിക്ഷേപിക്കുന്നത് പുഴയിലായിരിക്കാം, അതല്ലെങ്കിൽ അവരത് കത്തിച്ചു കളയുകയും ആണ് ചെയ്യുന്നത്. രണ്ടും ക്രൈമാണ്, നിയമപരമായിട്ടുള്ള നിയമവിരുദ്ധമായിട്ടുള്ള ഇതാണ്, കുറ്റമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ കാര്യത്തിൽ എല്ലാ വ്യാപാരികളും ശ്രദ്ധ ഉണ്ടാവണമെന്ന് നഗരസഭയ്ക്ക് വേണ്ടി അഭ്യർത്ഥിക്കുകയാണ്. തുടർന്ന് ഇവർക്ക് 1 ലക്ഷം രൂപ പിഴ അടയ്ക്കാൻ നഗരസഭാ സെക്രട്ടറി കെ മനോജ് നോട്ടീസ് നൽകുകയായിരുന്നു. ഹരിതകർമ്മസേനയ്ക്ക് പണം നൽകാതെ ലാഭം നോക്കി സ്വകാര്യ വ്യക്തികളെ മാലിന്യം നീക്കം ചെയ്യാൻ ഏൽപ്പിച്ചതാണ് വ്യാപാര സ്ഥാപനത്തിന് വിനയായത്. ന്യൂസ് ഡെസ്ക്, CCV.